നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ മിസ് 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 ഞാൻ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളെ അപ്പോൾ വിഷമ വരില്ലേ വിഷമം വരും എന്നാലും എന്തെങ്കിലും ഒന്നും അതെന്തുവാ എന്റെ ദുബായിലെ ഫ്രണ്ട്സ് കാരണം അവരെല്ലാരും ഇപ്പോ ഓരോ സ്ഥലത്താണ് പിന്നെ ഇപ്പൊ വല്യ കോൺടാക്ട് ഒന്നും ഇല്ല ഇടയ്ക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കോണ്ടാക്ട് അങ്ങനെ കീപ്പ് കീപ്പ് ചെയ്യാറുള്ള ആളാണോ ഞാൻ ചെയ്യും എനിക്ക് മനസ്സിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും ഇടയ്ക്ക് ഓർക്കും പക്ഷെ ചിലപ്പോൾ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് മെസ്സേജ് ചെയ്യാനോ വിളിക്കാനോ ഒന്നും ഞാൻ പോവാറില്ല അപ്പൊ അത് കാരണം വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് ഓക്കെ എനിക്ക് ഓക്കുവിടാവും പിന്നെ കൊറേ നാൾ എനിക്ക് സംസാരിക്കുമ്പോ ഇപ്പൊ അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ അതായത് ഊഹ് നീ വലിയ ആക്ട്രസ് ആയപ്പോ ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ല അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാരും അവരവരുടെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയോ പറഞ്ഞു സിമ്പിൾ അല്ലേ എത്ര സിനിമയായിപ്പോ പക്ഷെ തെലുങ്ക് ആണ് തെലുങ്ക് പറഞ്ഞാലും കുഴപ്പമില്ല ഏത്യെങ്കിലും ഒരു ചെറുത് ചെറുതായാലും മതി ഇപ്പൊ ഇരവിപുരത്തിലൊക്കെ വേണമെങ്കിൽ പറയാം ആണല്ലേ ആ പറയാം പറയാം പറയാൻ പിന്നെ അങ്ങനെ അങ്ങ് കഴിഞ്ഞ കിട്ടു നമുക്ക് അയ്യോ ഓർമ്മ കിട്ടുന്നില്ല എന്നാ കൊഴപ്പേ പോട്ടെ അത് എന്നാ കുഴപ്പമില്ല എന്നാ പ്രശ്നമില്ല അത് തൽക്കാലം വിട്ടേ എന്നാൽ ഞാൻ അതിന് പകരം ഒരു ക്വസ്റ്റിന് ചെയ്യാം ഇപ്പൊ നമ്മള് ഷോപ്പിങ്ങിനൊക്കെ പോവാറുണ്ട് പുറത്ത് പോവാറുണ്ട് അപ്പൊ അങ്ങനെ പോയപ്പോ നമ്മളിപ്പോ മാനസേനെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പുറത്തുനിന്നുണ്ടായിരുന്ന ഒരു നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ല നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആദ്യായിട്ടൊരു ഈ പറഞ്ഞ പോലെ ഒരു ചെയ്യുന്നത് കാറ്റിലാണല്ലോ അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല എനിക്ക് പക്ഷെ കാറ്റ് ചെയ്തു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ സോങ് ഒക്കെ വന്നു കഴിഞ്ഞ സമയത്താന്നു ഞങ്ങൾ ഇതേപോലെ ഷോപ്പിങ്ങിന് നിന്നപ്പോ ഇങ്ങനെ ഒരു ഒരു ബഞ്ച് ഓഫ് ബോയ്സ് അത്ര ആൺകുട്ടികളല്ല അതിന്നും കുറച്ചും കൂടെ യങ്ങർ ആയിട്ടുള്ള അവര് വന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു അവര് വന്നിട്ട് ചോദിച്ചു ചേച്ചി മാനസല്ലേ അപ്പൊ അതാണ് എന്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് അപ്പൊ അതെനിക്ക് ഭയങ്കര ഇനിയിപ്പോ സാഡായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പുറത്തൊന്നും ഇല്ല അങ്ങനത്തെ ഒന്നും റാപ്പിഡ് ഫയർ കഴിഞ്ഞു പക്ഷെ അതിൽ ഡയലോഗ് മാത്രം പറഞ്ഞില്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ സിമ്പിൾ ആയിരുന്നില്ലേ ഞാൻ അത്ര അങ്ങനെ ഇല്ല ഞാൻ ഞാൻ പത്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോ ഞാൻ ലാസ്റ്റ് ഡയലോഗ് പറയാത്തന്നെ ഞാൻ അതങ്ങനെ മാറ്റി വെച്ചു ഓക്കെ അപ്പോ ഇനി അടുത്ത ചോദിക്കാനുള്ള എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പോ അമ്മ ജനറൽ ബോഡി മീറ്റിംഗ് ഇപ്പൊ ഈ അടുത്താ കഴിഞ്ഞത് അപ്പൊ അന്ന് മാനസയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു ആ സമയത്തൊക്കെ അപ്പൊ നമ്മൾ മൂവി വേൾഡ് മീഡിയ ആയിരുന്നു അന്ന് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നത് അപ്പോ അമ്മയില് പുതിയ ഭാരവാഹികൾ വന്നു പുതിയ ആൾക്കാരാണ് ഇപ്രാവശ്യം ഉള്ളത് അതുപോലെ ഇടവേള ബാബു ചേട്ടൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോയി അപ്പോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതിനെ പറ്റി എനിക്ക് തോന്നുന്നു ഞാനിതിനെ പറ്റി പറയാനായിട്ടില്ല അല്ല എന്നാലും ഒരു മെമ്പർ ആണ് അമ്മയിലുള്ള അപ്പോ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിനെ കുറിച്ച് ഇണ്ടാവില്ലേ ഭാവുചാട്ടും പോയത് വിഷമം തന്നെയാണ് കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പുള്ളിക്ക് ഇത് നോക്കിയിട്ട് പുതിയ ഒരാൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഇപ്പം ഭാവുചാട്ടിന് ഇങ്ങനെ എന്താ നമ്മുടെ ഫംഗ്ഷൻസിനൊക്കെ നിന്ന് പറയുന്ന ആയാലും അറിയാം ഓരോ കണക്കും അതൊക്കെ നല്ല എന്താ പറയാ നല്ലോണം അറിയാം അപ്പൊ പുതിയൊരാൾക്ക് അത് പഠിച്ചു വരാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമല്ലോ പക്ഷെ മാറ്റം എപ്പോഴും നല്ലതിനാണെന്നാണല്ലോ മാറ്റം നല്ലതാണ് ഇനി അടുത്ത ലക്ഷം വരുമ്പോൾ മത്സരിക്കോ ഞാനോ ട്രൈ ചെയ്യാം എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം ഡിസേർവിംഗ് ആയിട്ടുള്ള എത്രയോ പേരുണ്ട് അവരെല്ലാരും കഴിഞ്ഞിട്ടല്ല ഇപ്പൊ എനിക്കൊരു അങ്ങനെ ഡിസേർവിംഗ് അല്ല നമ്മളിപ്പോ ഒരു ഒരു ഇലക്ഷൻ ഒക്കെ വരുമ്പോ നമുക്കൊരു ഓക്കെ എനിക്കിത് പറ്റും എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ വേണമല്ലോ അതെ ഞാൻ കണ്ടെടുത്തോളം മാനസ അത്യാവശ്യം നന്നായി സംസാരിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി തരുവാണെങ്കിൽ അത് നല്ല രീതിയില് കംപ്ലീറ്റ് വർഷം ചെയ്യൂലേക്കായ്മ അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ പറയാണ് ഇപ്പൊ അവരെ ഒരു റോള് തരുവാണ് ഇന്നാള് ഇപ്പൊ അതായത് മാനസേന ഞങ്ങള് ഈ ഒരു ഇതിലേക്ക് എടുക്കുന്നു അപ്പൊ എന്തായാലും പറ്റില്ല എന്ന് പറയില്ല അങ്ങനെ നമ്മള് എന്തായാലും ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്യുവല്ലോ ചെയ്യും ഇപ്പൊ എത്രയായി മെമ്പർ ആയിട്ട് എത്ര വർഷമായി ഞാൻ കഴിഞ്ഞ മീറ്റിംഗിന്റെ സമയത്താണ് ഞാൻ മെമ്പർ അതിന് ശേഷമുള്ള സ്റ്റേജ് ഷോസിലൊക്കെ പോയിരുന്നു ആ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്ത് എനിക്ക് ഡേറ്റ് ഇതും കൂടെ ആയപ്പോ പിന്നെ പോവാൻ പറ്റൂല പിന്നെ അത് വേറെ പാസ് ഡൗൺ അപ്പോൾ മാനസ് ഒരു ആക്ട്രസ് ആണ് അപ്പൊ ഞാൻ ഈ കൊസ്റ്റ്യൻ ചോദിക്കാണ്ട് പോയാൽ ശരിയാവില്ല അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് കേട്ടിരുന്നില്ലേ ഇതന്നെ കളിയക്കാൻ കളിയാക്കാനല്ല അല്ല ഓക്കെ അതായത് നമ്മുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതായത് ഫിലിം ഫീൽഡിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് അതായത് ഫിലിം ഫീൽഡിലെ നിങ്ങൾ ആക്ട്രസ് ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു അത് ഒരു കമ്മീഷനെ വെച്ച് അവർ പഠിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു അപ്പൊ അത് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് പുറത്ത് പുറത്തുവിടാൻ പോവാണ് അതായത് ഈ ഒരു ഫീൽഡിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂസും അപ്പോ അങ്ങനൊരു കേട്ടിട്ടില്ലേ ഓക്കെ അപ്പം അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ അതിനെ എങ്ങനെ കാണുന്നത് അതായത് ഒരു ആക്ട്രസ് ആണല്ലോ അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കുമല്ലോ അത് നല്ല കാര്യം തന്നെയാണല്ലോ കാരണം മീഡിയ എത്ര എന്താ പറയുക മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ അത് ടുവേർഡ്സ് ദി ഔട്ട് സൈഡ് വേൾഡ് എന്നാണ് അത് ട്രാൻസ്പെറൻറ്റ് ആവണം എന്നുള്ളതാണ് പക്ഷെ എന്നാലും മീഡിയയുടെ എത്രയോ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊരു ഇൻസൈറ്റ് കിട്ടുക അതിലൊരു നമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യമാണ് അതായത് ഈ മീഡിയയുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഫിലിം ഫീൽഡിന്റെ ലൊക്കേഷൻ്റെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ എല്ലാവരും അറിയണം അതെ കുറെ ആൾക്കാർ പറയാതെ നടക്കുന്നവരുണ്ടായിരിക്കും പേടിച്ചിട്ട് നടക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എന്തെങ്കിലും സംഭവിക്കോ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും പിന്നെ ഇതിപ്പോ ഏത് ജോബ് ഫീൽഡിൽ പോയാലും ഇത് ഉണ്ട് പിന്നെ ഇവിടെയാണ് ഇതിന്റെ ഇത്രയും ട്രാൻസ്പെറൻസി നമുക്ക് ഗ്യാരന്റി ചെയ്യാൻ പറ്റുന്നത് കാരണം ചുറ്റിനും ക്യാമറകളായിരിക്കും അല്ലെങ്കിൽ ചുറ്റും ഷൂട്ട് ചെയ്ത് പുറത്ത് വിടാൻ അത്ര ഇന്റ്രസ്റ്റ് ഉള്ള ആൾക്കാരുള്ളൊരു ഫീൽഡാണ് അപ്പോൾ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡ് ഉള്ള പോലെ തന്നെ ഇവിടെയും അതൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിരിക്കും അതായത് ഇപ്പൊ മാനസ ഒരു ലൊക്കേഷനിൽ പോയി അവിടെനിന്ന് ഇപ്പൊ ഒരു ബാഡായിട്ടുള്ളൊരു ഒരു സംഭവം ഉണ്ടാവാണ് അപ്പൊ റിയാക്ട് ചെയ്യാൻ എങ്ങനെയായിരിക്കും അതായത് ഇതുപോലെ നമ്മൾ പേടിക്കുവോ നമ്മൾ അതായത് ഇപ്പൊ ഓക്കെ ഞാനൊരു ആക്ട്രസ് ആണ് ഒരു പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തറിഞ്ഞാല് എനിക്കിനിപ്പോ വേറെ ക്യാരക്ടേഴ്സ് കിട്ടില്ല അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കോ അതോ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കൊന്നുമില്ല ഫിയർ ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും കാരണം എന്താ നമുക്ക് ഒരു അവസ്ഥ വന്നൊരു നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമല്ലോ അത് കഴിഞ്ഞ് ഞാനെന്തായാലും പുറത്തു പറയും ഞാനെന്തെങ്കിലും അതെ അങ്ങനെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിൽ അവര് റിഗ്രറ്റ് ചെയ്യണം അവരിനി അത് ആരുടെ അടുത്തും പോയി ചെയ്യാൻ പാടില്ല അപ്പൊ ഞാനിത് ഉള്ളിൽ ഇങ്ങനെ ഒരു തീ പോലെ വെച്ചോണ്ടിരുന്ന ഞാനതില് ആഷാവുന്നത് ഇന്ന് നല്ലത് ഞാൻ ഇയാളാണ് ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ ഓക്കെ ഇപ്പൊ ഈ ഹേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിലും അതിൽ വിവരാവകാശ കമ്മീഷൻ അനുസരിച്ചിട്ട് അതിലെ ഒരു കുറച്ച് പേരുകൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് പേരുകള് അതുപോലെ അതിലുള്ള കുറച്ച് പേജുകൾ അതൊഴുകിയുള്ള ബാക്കി സാധനങ്ങളെ അവരിപ്പോൾ വിടാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നമ്മളൊരു ഒരു കമ്മീഷനെ നമ്മൾ നിയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രശ്നത്തെ കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് അതിൻ്റെ ഇനി അതിനെ കുറിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അപ്പൊ അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിലെ ചില പേജുകളും പേരുകളൊക്കെ നമ്മൾ പുറത്ത് വിടരുത് എന്ന് പറയുമ്പോൾ അതിൽ അത്ര എന്താ പറയാനുള്ളതില് അതെനിക്കൊന്ന് അടുത്തൊരു ലെവലിലായിരിക്കും ആ ഒരു എന്താ ഈ ഒരു നെയിംസ് കൊടുത്തിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുന്ന എന്ന് വെച്ചാൽ ഇപ്പൊ നടന്ന കാര്യം പെട്ടെന്ന് ആ പേരെടുത്ത് പറയുമ്പോൾ അത് ഏ രണ്ട് സൈഡിലും അതൊരു അല്ല മ്മീഷനെ വെച്ചത് തന്നെ എന്തായാലും ഓക്കെ ഇന്ന ആൾക്ക് ഇന്ന ആളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി അത് നമ്മൾ നമ്മള് പുറത്തറിയാൻ വേണ്ടിട്ടാണല്ലോ ഈ നമ്മുടെ ഈ സർക്കാർ ഈ ഒരു കമ്മീഷനെ വെച്ചത് അപ്പൊ അതിലിങ്ങനെ അത് പുറത്തുവിടാതിരിക്കുന്നത് ഒരു സുഖമില്ലാത്ത പരിപാടി പ്രോബ്ലം ആണ് ആദ്യത്തെ കൺസേൺ അത് കഴിഞ്ഞിട്ടല്ലേ പേരുകൾ അപ്പൊ ആ പ്രോബ്ലം കഴിഞ്ഞിട്ട് പിന്നെ മതി നമുക്ക് ആര് ആര് അങ്ങനത്തെ ഒരു രണ്ട് പേര് കിട്ടുന്നു പ്രോബ്ലം സോൾവ് കഴിയുമ്പോൾ നമുക്ക് പേര് കിട്ടും വിടുവായിരിക്കും അപ്പോൾ ഏത് ആക്ട്രസ് ആയാലും ഇനിയിപ്പോ ആക്ടർ ആണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പറയാമെന്നാണ് മാനസിക ജോലിയിലാണ് ആക്ടർ ആക്ട്രസസ് ഒന്നും ഇല്ല എവിടെ ആണെങ്കിലും അത് പറയണം എന്നുള്ളത് തന്നെ ഇപ്പൊ നമ്മൾ റോഡിൽ പോയി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വണ്ടിയിൽ വന്ന ഒരാളോ ആരെങ്കിലും നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും അവിടെ ഉണ്ടായി അതും അവിടെ നമ്മൾ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം എനിക്കൊന്നും നമ്മുടെ ജനറേഷൻ എല്ലാവരും പൊതുവേ ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നവരെന്നെ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറി അയ്യോ എനിക്കാണ് ആ ഒരു കറുത്ത സ്റ്റെയിൻ വീണത് എന്നുള്ള കാര്യം മാറ്റി ചിന്തിക്കാൻ പതുക്കെ പതുക്കെ അത് മാറുമായിരിക്കും